ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുവാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഈ കുറുമ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് ഇങ്ങനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും, വെളുത്തുള്ളി ചതച്ചതും, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 1 മീഡിയം സൈസ് ക്യാരറ്റും, 1 തണ്ട് വേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് കുറുമ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലും തയ്യാറാക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, കുറച്ച് വെള്ളവും ചേർത്ത് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പാൽ ചേർത്ത് ചെറുതീയിൽ വേവിച്ചെടുക്കുക. ഈ വെന്ത് വന്ന ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ വേറൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പാൽ ചേർക്കാം. 2 പാൽ ചേർത്തതിന് ശേഷം അധികം ഇട്ട് തിളപ്പിക്കരുത്, തിളവരാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് കുറുമയിലേക്ക് വറുത്തിടാം. അതിനായി ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് 2 ഗ്രാമും 1 ഏലക്കയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 1 വറ്റൽ മുളകും ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒപ്പം നല്ല കോമ്പിനേഷനാണ്.